നാൽപ്പത് വർഷത്തിന് ശേഷം റഷ്യയിൽ ഒരു ദേവാലയം തുറക്കുകയാണ്. ഈ ദേവാലയത്തിന് വളരെയധികം പ്രത്യേകതകളുണ്ട്. അപ്പോൾ നമുക്ക് ആ ദേവാലയത്തിൻ്റെ പ്രത്യേകതയെ പറ്റി നോക്കിയാൽ, ഈ ദേവാലയം ഒരു ആണികൾ പോലും കൊണ്ടല്ല ഈ ദേവാലയം നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ 3000 തടികൾ ഉൾക്കൊള്ളുന്ന ഈ ദേവാലയത്തിൻ്റെ നിർമ്മാണത്തിന് ആണികൾ ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല എന്നതാണ് ശ്രദ്ധേയമായ ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യം. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ദേവാലയമാണ് ഈ ദേവാലയം. പ്രാചീന റഷ്യയുടെ സംസ്കാരത്തെ വിളിച്ചോതുന്ന ഒരു ദേവാലയമാണ് ഇത്. യേശുക്രിസ്തുവിൻ്റെ രൂപാന്തരണവുമായി ബന്ധപ്പെട്ട ഈ ദേവാലയം സെൻറ് പീറ്റേഴ്സ്ബർഗ് കഴിഞ്ഞാൽ റഷ്യയിലെ പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രവും കൂടെയാണ് ഇത്. ഇവിടെ അനേകം പേർ വരാറുണ്ട്. ഇവിടെ അനേകം പേർ വന്ന് അതെ ഇവിടെയുള്ള ചിത്രപ്പണികൾ, ചിത്രരൂപങ്ങൾ ഒക്കെ കാണുവാനായിട്ട് അനേകം പേർ വരാറുണ്ട്. അപ്പോൾ ഈ ദേവാലയത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. 22 താഴിക കുടങ്ങൾ ഉള്ള പ്രശസ്തമായ ദേവാലയത്തിലെ ഒരു തടിയിൽ കൊത്തിയ ചിത്രരൂപങ്ങൾ സന്ദർശകർക്ക് വളരെയധികം ആകർഷിക്കുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇവിടെ 22 താഴിക കുടങ്ങളുള്ള ദേവാലയമാണ് ഇത്. അപ്പോൾ 7 മീറ്റർ ഉയരവും 24 മീറ്റർ നീളവുമാണ് ഈ ദേവാലയത്തിന് ഉള്ളത്. അപ്പോൾ ഈ ദേവാലയം എന്തുകൊണ്ടാണ് വളരെയധികം പ്രശസ്തമായിരിക്കുന്നതെന്ന് നോക്കിയാൽ, 3000 തടികൾ ഉൾക്കൊള്ളുന്ന ഒരു ദേവാലയമാണ് ഇത്. ഒരു ആണി കൂടെ അവിടെ ഉപയോഗിച്ചിട്ടില്ല എന്നതും പ്രശസ്തമായ ഈ ദേവാലയത്തിൻ്റെ അതേ പ്രശസ്തിയെ വിളിച്ചോതുന്ന ഒന്നു തന്നെയാണ്. 40 വർഷം മുൻപ് ഈ റഷ്യയിലെ ദേവാലയം അവിടെ അടച്ചിടുകയായിരുന്നു. അപ്പോൾ അവിടെ പല തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അവിടെയുള്ള പുനരുത്ഥാന പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നതിൻ്റെ ഭാഗമായി ഈ ദേവാലയം ഭാഗികമായി അടച്ചിടുകയായിരുന്നു. ഇതൊരു ചരിത്ര പ്രധാനമായ ഒരു ദേവാലയമാണ്. ഇപ്പോൾ 40 വർഷങ്ങൾക്ക് ശേഷം ഇത് തുറന്ന് കൊടുക്കുകയാണ്. 1550 റഷ്യൻ ആർക്കിടെക്ട് ആയ അലക്സാണ്ടർ ഒപ്പോളോ വി കുനോവിൻ്റെ നേതൃത്വത്തിലാണ് ഇവിടെ പുനരുത്ഥാന പ്രവർത്തനങ്ങൾ നടന്നിരുന്നു. ആ പുനരുത്ഥാന പ്രവർത്തനത്തിൽ അതേ ഈ ദേവാലയത്തെ വീണ്ടും പുതുക്കിപ്പണിയുവാനൊക്കെ ശ്രമിച്ചു. പിന്നീട് കാലക്രമത്തിൽ സന്ദർശകരെ നിരോധിക്കുകയായിരുന്നു. നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഈ ദേവാലയത്തിലെ തിരുക്കർമ്മങ്ങൾ പുനരാരംഭിക്കുന്നത് എന്നത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഈ ദേവാലയം റഷ്യയിലാണ് ഉള്ളത്. അപ്പോൾ ഈ ദേവാലയം എന്തായാലും റഷ്യയിലെ കറേലിയയിൽ ഉള്ള കിസി ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കത്തോലിക്ക ദേവാലയമാണ് ഇത്.